ഫൈവ് ഇയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി പി ജി ഏക ജാലകം സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയവർ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കുക, മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഇത്രയും കാര്യങ്ങൾ അലോട്ട്മെന്റ് കിട്ടിയവർ നിർബന്ധമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായി പോകും. ഓക്കെ, ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് അടച്ചവർ വീണ്ടും അടക്കണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. പക്ഷേ ഈ ഒരു ഫേസിൽ പുതിയൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഫേസിൽ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെയാണ് വന്നേക്കുന്നത്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വന്നേക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ആ ഒരു കോളേജ് നിങ്ങൾക്ക് തൃപ്തരാണ് എങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഫീസും സർട്ടിഫിക്കറ്റുകളുമായിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി അതല്ല, ഇപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എങ്കിലും നിങ്ങൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കോളേജിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വെബ്സൈറ്റിലെ കോളേജ് ലെവൽ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോളേജ് നെയിം കാണാൻ പറ്റും. അല്ലമീൻ കോളേജ് എടുത്താൽ എല്ലാ കോളേജിൻ്റെ എടുത്താൽ ആദ്യം അല്ലമീൻ കിടക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളൂ. എന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നോഡൽ ഓഫീസറിൻ്റെ നമ്പർ കാണും. ഇതിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ, ഞാനിപ്പോൾ താൽക്കാലിക അഡ്മിഷൻ എടുത്തേക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്ന് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയേക്കുന്ന കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക കേട്ടോ. ചിലപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല, ചിലപ്പോൾ ഈ ഒരു ഫേസിൽ സ്ലിപ്പ് അവിടെ എത്തിക്കാൻ പറയും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളത് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഡേറ്റ് നമുക്ക് തന്നേക്കുന്നത് എന്നാണ്, 6/7/2023 വരെയാണ് ഇതിനുള്ള ടൈം നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് ചെന്ന് പ്രവേശനം എടുക്കേണ്ടവരും അതല്ല ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരും എല്ലാവരും തന്നെ 6/7/2023 4 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടവർ നിശ്ചയമായും സ്ഥിര പ്രവേശനം എടുക്കേണ്ടതാണ്. ഇത്തരക്കാർക്ക് താൽക്കാലിക പ്രവേശനം എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ പോയി ഫീസും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീസ് കൊടുക്കാത്തവരെയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാത്തവരെയും അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ഇതുണ്ടാവും. പക്ഷേ ഫീസ് അടച്ചതിന് ശേഷം 1,263 രൂപയാണ് ഫീസ്, SC/ST മാത്രം 50 രൂപ ഉള്ളൂ. ആ ഒരു ഫീസ് അടച്ച് നമ്മളുടെ മോഡ് ഓഫ് അഡ്മിഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് സമയം ഒന്നുകൂടി പറയുകയാണ്, 6/7/2023 4 മണിവരെയാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുപോകണം. അത് നിങ്ങളൊരു കോപ്പിയും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചേക്കുക. കാരണം നമ്മൾ ഈ ഒരു നമുക്ക് ഇനി സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെ നമുക്ക് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കുമ്പോൾ ചില സ്കോളർഷിപ്പുകൾ അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കാറുണ്ട്. സോ കിട്ടിയേക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അലോട്ട്മെൻറ്റ് മെമ്മോ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കുക, എന്നിട്ട് നിങ്ങൾ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാൻ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ അത് മതിയാവും, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. പിന്നെ TC യും CC യും ലാസ്റ്റ് എവിടെയാണോ നിങ്ങൾ പഠിച്ചത് അവിടുത്തെ TC യും CC യും പിന്നെ 10th തുടങ്ങിയുള്ള നിങ്ങളുടെ മാർക്ക് സർട്ടിഫിക്കറ്റുകൾ. ഇനി മറ്റുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, എനിക്ക് തോന്നുന്നു MG യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ല, കേരളത്തിന് പുറത്തുള്ളൊരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതെങ്കിലാണെന്ന് മതിയെന്ന് തോന്നുന്നു. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്തേക്കുക. ഇപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടാവില്ല. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചതെങ്കിലായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ SC/ST OBC അല്ലെങ്കിൽ അതർ ബാക്ക്വേഡ് ഹിന്ദു അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ എന്തെങ്കിലും ബോണസ് വെയിറ്റേജ് മാർക്കിന് NCC അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബോണസ് വെയിറ്റേജുകളുണ്ടായ അല്ലേ, അതിനൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബേസിലൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും കരുതുക. ഈ ഒരു കാര്യം ഒന്നുകൂടി ഓർക്കുക, സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി കൂടി കരുതുക. 2 ഫോട്ടോ നിങ്ങൾ കയ്യിലെടുക്കുക, പിന്നെ ഒരു എല്ലാത്തിൻ്റെയും കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇനി സ്കോളർഷിപ്പ് കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കോപ്പിയൊക്കെ നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾക്ക് 3rd അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാനും 7/7/2023 സമയം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി 3rd അലോട്ട്മെൻറ്റ് എന്ന് വരും എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഒരുപക്ഷേ 8-ാം തീയതിയോ 9-ാം തീയതിയോ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റും കൂടി വന്നേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.